ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തുന്ന ഉണക്ക ഇലവുമരം മുറിച്ചു മാറ്റുന്നതിനായി മാസങ്ങളായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് ഒരു കുടുംബം. കാഞ്ചാർ നെരിയമ്പാറ പുത്തൻപുരിക്കൽ രാജുവിന്റെ വീടിന് സമീപമാണ് മരം ഉണങ്ങി നിൽക്കുന്നത്. മൂന്ന് വീടുകൾക്ക് ഭീഷണിയായി നിൽക്കുന്ന ഉണക്ക ഇലവുമരം മുറിച്ച് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് രണ്ടു മാസം മുമ്പ് കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് വീട്ടുടമസ്ഥനായ രാജു കത്ത് നൽകിയിരുന്നു. എന്നാൽ വനംവകുപ്പാണ് ഇതിൽ നടപടിയെടുക്കേണ്ടതെന്നാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചത്. എന്നാൽ വനംവകുപ്പിനെ സമീപിച്ചപ്പോൾ മരം വെട്ടിമാറ്റാൻ ഫണ്ടില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞതെന്ന് രാജു പറയുന്നു. അപ്പം ഈ ഒരു വർഷമായിട്ട് കംപ്ലീറ്റ് ആ മരം ഉണങ്ങി നിൽക്കുക, അപ്പം അത് ഒടിഞ്ഞൊടിഞ്ഞ് വീണുകൊണ്ടിരിക്കുക. ചെടിയും 10-40 ചെടി 50 ചെടിയോളം കംപ്ലീറ്റ് പോവുക. ആ ഭാഗത്ത് പണി ചെയ്യാനും പറ്റിയാലോ, ഒന്നും പറ്റും, പേടിച്ചിട്ട് അങ്ങോട്ട് പോകാനും പറ്റിയല്ല. രണ്ട് വീട് ഇവിടെ ഉണ്ട്, അത് എങ്ങോട്ടാണ് മറിയുന്നതെന്ന് ഒരു പിടിയില്ല ഞങ്ങൾക്ക്. അപ്പം അത് കാരണം ഞാനിവിടെ പഞ്ചായത്തിൽ കൊണ്ടുപോയി പരാതി കൊടുത്തു. പരാതി കൊടുത്ത് അവിടുത്തെ കമ്മിറ്റി നടന്നു. കമ്മിറ്റിയിലെ നടന്ന് പാസ്സായി, എനിക്ക് വന്നു വെട്ടാനുള്ള ഓർഡർ കിട്ടി. അപ്പം അവിടെ ചെന്നപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഫണ്ടില്ല, അങ്ങനെ അങ്ങനെയാന്ന് പറഞ്ഞ് തള്ളി തള്ളി ഇട്ടുകൊണ്ടിരുന്നു. ക്രിസ്മസിന് മുമ്പേ ആ സംഗതി കൊണ്ട് കൊടുത്തത്. അപ്പം ക്രിസ്മസ് കഴിഞ്ഞതുകൊണ്ട് നമ്പറെടുത്ത് ഞാൻ പറഞ്ഞു. അപ്പം നമ്പർ പറഞ്ഞു അവരെല്ലാം മാറിപ്പോവുക, അത് കാരണം പുതിയ ആൾ വരുമ്പം നമുക്കത് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. തീരുമാനിച്ച് നമ്പറും ഇവിടെയുള്ള അതുപോലെ ജയനും കൂടെ പോയി അവിടെ പോയി ചോദിച്ചപ്പം ഫോറസ്റ്റ് ഓഫീസിൽ ചോദിച്ചപ്പം അവർ പറഞ്ഞു നോക്കട്ടെ അത് വെട്ടാം എന്ന് പറഞ്ഞിട്ട് ഇതുവരെയായിട്ട് ഒരു അനക്കവുമില്ല, ഒന്നുമില്ല. മിനിഞ്ഞ കഴിഞ്ഞ ആഴ്ച ഒരു കാറ്റും മഴ കഴിഞ്ഞപ്പം നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് വരെ ഏകരം ഒടിഞ്ഞ് വന്ന് തെറിച്ചങ്ങ് വീണിരിക്കുകയായിരുന്നു. ഏകദേശം 100 അടിക്കുമേൽ ഉയരമുള്ള ഈ മരത്തിൽ നിന്നും ഉണങ്ങിയ ശിഖരങ്ങൾ ഒടിഞ്ഞു വീഴുന്നത് മൂലം രാജുവിന് കൃഷിയിടത്തിലേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യമാണുള്ളത്. മൂന്ന് കുടുംബങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി നിൽക്കുന്ന ഉണങ്ങിയ മരം വെട്ടിമാറ്റാൻ ആവശ്യമായ നടപടി അധികൃതർ സ്വീകരിക്കണമെന്നാണ് രാജുവിന്റെ ആവശ്യം.